ആവശ്യങ്ങളിൽ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കൂടുതൽ സമയം നൽകി സമരം ചെയ്യുന്ന കർഷക സംഘടനകൾ ബുധനാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങിയില്ലെങ്കിൽ ദില്ലിയിലേക്ക് മാർച്ച് തുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ വിളകൾക്ക് താങ്ങുവില നൽകുന്നത് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ ഇന്നലെ ചണ്ഡീഗഡിൽ ചേർന്ന നാലാം ഘട്ട ചർച്ചയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു മൂന്ന് പയർ വർഗ്ഗങ്ങളും ചോളവും അഞ്ചു വർഷത്തേക്ക് താങ്ങുവില നൽകി രാജ്യത്തെ കർഷകരിൽ നിന്നും പരിധിയില്ലാതെ സംഭരിക്കും രണ്ട് സർക്കാർ ഏജൻസികൾ ഇതിന് മേൽനോട്ടം വഹിക്കും കർഷകർ ഉന്നയിച്ച മറ്റാവശ്യങ്ങളിൽ വിവിധ മന്ത്രാലയങ്ങളുമായി ചർച്ച നടത്താൻ കൂടുതൽ സമയം വേണം എന്നീ കാര്യങ്ങളാണ് കേന്ദ്ര മന്ത്രിതല സമിതി ഇന്നലെ കൂടിക്കാഴ്ചയിൽ കർഷക നേതാക്കളെ അറിയിച്ചത് മുഴുവൻ വിളകൾക്കും താങ്ങുവില കേന്ദ്ര സർക്കാർ നൽകണമെന്ന കർഷകരുടെ ആവശ്യം വലിയ സാമ്പത്തിക ബാധ്യതയാണ് എന്ന് നേരത്തെ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു കേന്ദ്രം അവതരിപ്പിച്ച പുതിയ പദ്ധതിയിൽ ചർച്ച നടത്തിയ ശേഷം മറുപടി നൽകാമെന്നാണ് കർഷകർ യോഗത്തിൽ നിലപാടെടുത്തത് ആവശ്യങ്ങളിൽ നടപടികൾ വൈകിയാൽ മാർച്ച് വീണ്ടും തുടങ്ങുമെന്നും കർഷകർ മന്ത്രിമാരെ അറിയിച്ചു സമരക്കാർ അംഗീകരിക്കാൻ സാധ്യത കുറവാണ് അതേസമയം നാളെയും മറ്റന്നാളും കൂടുതൽ കർഷകരോട് അതിർത്തിയിലേക്ക് എത്താൻ നേതാക്കൾ ആഹ്വാനം ചെയ്തു ഇരുപത്തിയൊന്ന് മുതൽ ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സംയുക്ത കിസാൻ മോർച്ച ഔദ്യോഗിക വിഭാഗവും തീരുമാനിച്ചതോടെ കർഷക സമരം വ്യാപിക്കും എന്നുറപ്പായി സമാധാനപരമായിട്ടാണെങ്കിലും ആയിരക്കണക്കിന് കർഷകർ അതിർത്തികളിൽ തുടരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര സർക്കാരിനുമേൽ വലിയ സമ്മർദ്ദമാവുകയാണ് അതേസമയം ആവശ്യങ്ങളിൽ തീരുമാനം ഒരുപാട് വൈകിയാൽ ഹരിയാനയിലേക്ക് പ്രവേശിക്കുന്നത് ഉൾപ്പെടെ കടുത്ത തീരുമാനങ്ങളിലേക്ക് കർഷക സംഘടനകൾ കടന്നേക്കും ശംഭു അതിർത്തിയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം വൈശാഖാരിയൻ ഏഷ്യനെറ്റ് ന്യൂസ്